എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നമ്പർ ചാർട്ടിലും നിങ്ങളുടെ മാത്സ് മാഗസിൻ്റെ ആർട്ടിക്കിൾസിനും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് നമ്പേഴ്സാണ് ഇപ്പോൾ നോച്ച് നമ്പേഴ്സ് ഫിബനോച്ചി എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ്റെ കോൺട്രിബ്യൂഷനാണ് ഈ ഫിബനോച്ചി നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഫിബനോച്ചി നമ്പേഴ്സ് ഇതിനെ പറ്റിയുള്ള പാറ്റേൺസ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെ നോക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിനി എന്താണ് ഫിബനോച്ചി നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഫിബനോച്ചി സീക്വൻസ് അല്ലെങ്കിൽ ഫിബനോച്ചി നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണാദ്യം നോക്കാം സോ ഫിബനോച്ചി സീക്വൻസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് നമ്പേഴ്സ് ആണ് കുറച്ച് നമ്പേഴ്സിൻ്റെ ഒരു സീരീസ് ആണ് ഒരു തുടർച്ചയായി വരുന്ന ഒരു സീരീസ് ആണ് എൻ്റെ നമ്മുടെ ഫിബുനോച്ചി സീക്വൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ നമ്മുടെ നെക്സ്റ്റ് നമ്പർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക പ്രീവിയസ് ആയിട്ടുള്ള ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് ആയിരിക്കും നമ്മുടെ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് അല്ല എവിടെ നോക്കിയാൽ ഇവിടെ സീറോയും വണ്ണുമാണ് ഇവിടുത്തെ ഫിബുനോജി സീക്വൻസിൻ്റെ ഫസ്റ്റ് ടു നമ്പേഴ്സ് ഇതിനെ ഒരു മാറ്റമില്ല സീറോയും വണ്ണും അതുപോലെ തന്നെ ഇരിക്കും ബാക്കിയുള്ള നമ്പേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയുമോ സോ സീറോ പ്ലസ് വൺ വൺ ദ വൺ കിട്ടിയല്ലോ വൺ പ്ലസ് വൺ ടു ദെൻ വൺ പ്ലസ് ടു ത്രീ ടു പ്ലസ് ത്രീ ഫൈവ് ത്രീ പ്ലസ് ഫൈവ് എയിറ്റ് അതായത് തൊട്ട് മുന്നേ ഉള്ള നമ്പേഴ്സിൻ്റെ സമ് ആയിരിക്കും നെക്സ്റ്റ് വരുന്ന നമ്പർ എന്ന് പറയുന്നത് സോ ദ ഈ രണ്ട് നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് ഈ നമ്പർ കിട്ടും ഈ നമ്പർ ആഡ് ചെയ്താൽ ഈ ടു കിട്ടും സോ ഇങ്ങനെയാണ് നമ്മുടെ ഫിബ്രോച്ചി സീക്വൻസ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത് സോ ദ നെക്സ്റ്റ് നമ്പർ ഇസ് ഫൗണ്ട് ബൈ ആഡിങ് അബ് ദ ടു നമ്പേഴ്സ് ബിഫോർ ഇറ്റ് എന്ന് പറയാം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ എക്സും എക്സ് ഉപയോഗിച്ച് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് നയൻത്ത് സ്റ്റാൻഡേർഡ് കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വേറെ രീതിയിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ദാ ഇക്വേഷൻ വെച്ചിട്ട് അതായത് എക്സ് എൻ്റെ ടേ എക്സും എക്സ് എൻ എൻ്റെ ടേമിൽ നിങ്ങൾക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് ദാ എക്സ് എൻ എന്ന് പറയുന്നത് ഞാൻ എന്താ എന്ത് പൊസിഷനിലുള്ള നമ്പറായിട്ട് എടുക്കുകയാണ് അങ്ങനെയെങ്കിൽ ആ നമ്പർ നമുക്ക് എങ്ങനെയാണ് കിട്ടുക ദാ ഇവിടെ എൻ ആണെങ്കിൽ ഈ എൻ മൈനസ് വൺ പൊസിഷനിലും എൻ മൈനസ് ടു പൊസിഷനിലുള്ള നമ്പർ എടുത്തിട്ട് അതിൻ്റെ സമ്മെടുക്കുക സോ ഇപ്പം ലൈറ്റ് എക്സ് എൻ എസ് ഇക്കോൾട്ട് ത്രീ എന്ന് എടുക്കുക എൻ ത്രീ ആണെന്നുണ്ടെങ്കിൽ ദാ എക്സ് ടു അതായത് ത്രീ മൈനസ് വണ്ണും എക്സ് ത്രീ മൈനസ് ടു എക്സ് വൺ എക്സ് ടുവും എക്സ് വണ്ണും അതായത് ദാ നമുക്ക് തേർഡ് ടേം അല്ല വേണ്ടത് ഇവിടുത്തെ തേർഡ് ടേം വണ്ണാണ് വൺ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് സീറോയും വണ്ണും ആഡ് ചെയ്തിട്ട് അങ്ങനെ എക്സ് ഉപയോഗിച്ച് നമുക്കിതിനെ ഒരു റിക്വേഷൻ്റെ രീതിയിൽ നിങ്ങൾക്കിതിനെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാവുന്നതാണ് ഓക്കെ സോ ഇതാണ് ഒരു ബേസിക് ഐഡിയ ഫിമോജി സീക്വൻസിനെ പറ്റിയിട്ട് സോ ഫെബിനോജി സീക്വൻസ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമുക്ക് പല കാര്യങ്ങളും റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് നമുക്ക് നമുക്കിതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സോ ഇതൊരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിനായിരിക്കും കുറച്ചും കൂടെ എക്സ്പ്ലനേഷനൊക്കെ ഭയങ്കര ക്ലാരിറ്റിയോടെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ബട്ട് സിംപ്ലിഫൈഡ് വേർഷൻ നമുക്ക് കുഞ്ഞു കുട്ടികൾക്കും ചെയ്യിപ്പിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പാറ്റേണിലോട്ട് പോകാം നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന പാറ്റേൺ നമുക്ക് നോക്കാം സോ ഫിബനോച്ചി സീക്വൻസ് ഇൻ പാസ്കൽസ് ട്രയാങ്കിൾ പാസ്കൽസ് ട്രയാങ്കിളിൽ നമ്മൾ എങ്ങനെയാണ് ഫിബിനോച്ചി സീക്വൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ ആദ്യം നമുക്ക് പാസ്കൽസ് ട്രയാങ്കിൾ കാണാം എന്നിട്ട് ആദ്യം പാസ്കൽസ് ട്രാങ്കിൾ എന്താണെന്ന് പറഞ്ഞിട്ട് ഫിബനോച്ചി സീക്വൻസ് നമ്മൾ എങ്ങനെയാണ് പാസ്കൽസ് ട്രയങ്കിളിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നോക്കാം സോ ഇതാണ് ഒരു പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് സോ നമുക്കിവിടെ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ലല്ലേ സോ വൺ ഉണ്ട് പിന്നെ വണ്ണാണ് അറ്റം മുഴുവൻ മണ്ണാണ് സോ രണ്ട് എൻഡിലും വണ്ണാണ് നമ്മൾ നമ്മൾ എഴുതിയിരിക്കുന്നത് പിന്നെ നടുക്ക് കുറേ നമ്പേഴ്സ് നമ്പേഴ്സിങ്ങനെ തിങ്ങിഞ്ഞെരുങ്ങി ഇരിപ്പുണ്ടെന്ന് നമുക്ക് കാണാം സോ നമ്മൾ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ നമുക്കിപ്പോൾ കണ്ടുകൊണ്ട് തന്നെ പറയാം സോ പാസ്കൽ സ്ട്രാങ്കിൾ എന്ന് പറയുന്നത് എന്താണ് നമ്പേഴ്സിനെ ഒരു ട്രയാങ്കുലർ ഫോമിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഈ പാസ്കൾസ് ട്രാങ്കിൾ എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഇസ് സ്റ്റാർട്ടിങ് വിത്ത് വിച്ച് നമ്പർ ഇറ്റ് ഇസ് സ്റ്റാർട്ടിങ് വിത്ത് വൺ വൺ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ എന്താണ് പറയാനുള്ളത് ഓരോ റോയിലും അതിൻ്റെ ലെഫ്റ്റ് എൻഡിലും റൈറ്റ് എൻഡിലും ഏത് നമ്പർ തന്നെയാണ് വൺ തന്നെയാണ് സോ വണ്ണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഓരോ റോയിലേയും രണ്ട് എൻഡിലും ഏത് നമ്പറാണുള്ളത് വൺ ആണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലായി സോ എന്താണ് ഈ നടുക്കുള്ള നമ്പേഴ്സ് നമുക്ക് നടുക്കുള്ള നമ്പേഴ്സ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയുമോ എന്താ ഈ തേർഡ് റോയിൽ വൺ ടു വൺ ആണ് അല്ലേ ഫസ്റ്റ് ടു റോ വണ്ണും വൺ വണ്ണും ആണ് തേർഡ് റോ തൊട്ടാണ് നമ്മൾ ഈ നമ്പേഴ്സ് ഫില്ല് ചെയ്ത് തുടങ്ങുന്നത് ഈ നടുവിലൊക്കെ നമ്പേഴ്സ് എഴുതി തുടങ്ങുന്നത് ദാ ഈ തേർഡ് റോ തൊട്ടാണ് ഇതെങ്ങനെ കിട്ടിയതെന്നറിയോ ദൈ വണ്ണും വണ്ണും കൂടെ ആഡ് ചെയ്താണ് നമുക്ക് ഈ നടുവിലെ ടു കിട്ടുന്നത് സോ ദ വൺ പ്ലസ് വൺ ടു അത് നമ്മൾ എവിടെ എഴുതി ഇതിൻ്റെ നടുവിലെഴുതി ഇനി അടുത്തതാണ് വൺ പ്ലസ് ടു ത്രീ അതെവിടെ എഴുതി ദൈവം ഇതിൻ്റെ നടുവിലെഴുതി ടു പ്ലസ് വൺ ത്രീ അത് ഇതിൻ്റെ നടുവിലെഴുതി സോ നമുക്ക് റാൻഡം ആയിട്ട് ഇതാ ഈ റോ നോക്കാം സോ ഇവിടുത്തെ നമ്പേഴ്സ് ഏതൊക്കെയാണ് വൺ ഫൈവ് ടെൻ ടെൻ ഫൈവ് വൺ ആണ് സോ വണ്ണും വണ്ണും രണ്ടറ്റത്തെഴുതി ബാക്കി നമ്പേഴ്സ് നമ്മളിതിൻ്റെ മിഡിലിൽ ഫില്ല് ചെയ്ത് പോകാൻ ചെയ്യാം സോ ഫൈ വൺ പ്ലസ് ഫൈവ് എസ് സിക്സ് ഫൈവ് പ്ലസ് ടെൻ എസ് ഫിഫ്റ്റീൻ ടെൻ പ്ലസ് ടെൻ എസ് ട്വൻറ്റി ടെൻ പ്ലസ് ഫൈവ് സെക്കീൻ ഫിഫ്റ്റീൻ ഫൈവ് പ്ലസ് വണ് സെക്കിൻഡ് സിക്സ് ആൻഡ് ദെൻ നമ്മുടെ ആ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ വൺ തന്നെ കൊടുക്കും സോ ഇതാണ് പാസ്കൽ സ്ട്രാങ്കിൾ എന്ന് പറയുന്നത് ഓക്കെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ പാസ്കൽ സ്ട്രാങ്ങിളിനെ എക്സ്പ്ലെയിൻ ചെയ്യാം സോ നിങ്ങളൊരു ട്വൽത്ത് ഗ്രേഡ് ഒക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ വഴിയെല്ലാം നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് ബ്രൗസ് പറ്റി പഠിക്കാം ഓക്കെ നിങ്ങളൊരു വലിയ കുട്ടിയാണ് ഒരു ട്വൽത്ത് ഗ്രേഡ് ബൈനോമിയൽ എക്സ്പാൻഷനൊക്കെ അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊണ്ടുപോകും ഓർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ സിമ്പിൾ എക്സ്പ്ലനേഷൻ ആയാലും ഇറ്റ്സ് ഫൈൻ ഓക്കെ സോ നമുക്കിനി ബാക്കി പാറ്റേൺസ് പാറ്റേൺസൂടെ നോക്കാം നെക്സ്റ്റ് എൻഡിംഗ് ആണ് ഗോൾഡൻ റേഷ്യോ ആൻഡ് ഫിബനോറ്റി സീക്വൻസ് എന്താണ് ഈ ഗോൾഡൻ റേഷ്യോ ഈ ഗോൾഡൻ റേഷ്യോ സീക്വൻസ് സീക്വൻസായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എക്സ്പ്ലനേഷനിലോട്ട് പോകുന്നതിന് മുന്നേ ഏകദേശം ഒരു ബി സി ത്രീ ഹൺഡ്രഡ് ആ ഒരു സമയത്താണ് ഈ ഗോൾഡൻ റേഷ്യോ എന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് ലോകത്തിന് മുന്നിലെത്തുന്നത് അതായത് ഒരു യൂക്ലിഡ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു സോ യൂക്ലിഡ്സ് എലമെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെയാണ് ഈ ഗോൾഡൻ റേഷ്യോ ഫസ്റ്റ്ലി നമ്മുടെ സയൻറ്റിസ്റ്റുകളുടെ ഇടയിൽ ഒരു ഡിസ്കഷനാവുന്നത് ഇതിനുശേഷം പൈത കോർസും ഇറ്റാലിയൻ സയൻറ്റിസ്റ്റായ ലൂക്ക പെസോളി പിന്നെ ലിയനാർഡോ തുടങ്ങിയവരെല്ലാം ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും ബുക്സ് എല്ലാം പബ്ലിഷ് ചെയ്യുകയും ചെയ്തു ആൻഡ് ഗോൾഡൻ റേഷ്യെന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ ഡെയിലി ലൈഫ് അതായത് നമ്മൾ നേച്ചറിൽ കാണുന്ന പലതുമായിട്ട് നമുക്ക് ഗോൾഡൻ റേഷ്യോനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമുക്കതിനെ റിലേറ്റ് ചെയ്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും സോ ഇതൊരു വാസ്റ്റ് ആൻഡ് ഭയങ്കര ലാർജ് ലാർജായിട്ടുള്ളൊരു ടോപ്പിക്കാണ് പക്ഷേ ഇവിടെ നമ്മൾ എന്താണ് സിംപ്ലി അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആൻഡ് എക്സാമ്പിൾസ് എങ്ങനെയാണ് ഗോൾഡൻ റേഷ്യോ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനമാവുന്നത് എന്താണ് ആ കോൺസെപ്റ്റ് എന്നുള്ള കാര്യം സിമ്പിൾ ആയിട്ടാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്ത് പഠിക്കാം കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഞെട്ടിപ്പോവും ഓ ഇത് ഇതിൻ്റെ പുറകൊക്കെ ഗോൾഡൻ റേഷ്യോ ആണോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിന് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഞെട്ടും സോ നിങ്ങൾക്ക് പഠിക്കാൻ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം ഞാൻ ഇന്നീ വീഡിയോയിൽ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഗോൾഡൻ റേഷ്യോ അല്ലെങ്കിൽ ഗോൾഡൻ നമ്പർ എന്ന് ഞാൻ പറഞ്ഞുതരാം സോ ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് ഡിവൈവൻഡ് ആസ് ദ റേഷ്യോ ഓഫ് അ ലൈൻ സെഗ്മെൻറ്റ് വിച്ച് ഇസ് കട്ട് ഇൻറ്റു ടു പീസസ് ഓഫ് അൺ ഈക്വൽ ലെങ്സ് ഒരു ഡെഫിനറ്റ് ലെങ്ത്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെന്റിനെ ഞാൻ എന്ത് ചെയ്യുകയാണ് രണ്ട് അൺ ഈക്വൽ ലെങ്ത്തുള്ള രണ്ട് പീസായിട്ട് ഞാൻ കട്ട് ചെയ്യാണ് ഇപ്പോൾ സെ ടെൻ സെൻറ്റിമീറ്റർ ഉള്ളൊരു ലൈനിനെ എനിക്ക് ഫൈവ് സെൻറ്റിമീറ്റർ ഫൈവ് സെൻറ്റിമീറ്റർ എന്നും പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ ബട്ട് ഐ എം നോട്ട് ഡൂയിങ് ദ ഐ എം കട്ടിംഗ് ഇറ്റ് ഇൻറ്റു ടു പീസസ് ഓഫ് അൺ ഈക്വൽ ലെങ്സ് അൺ ഈക്വൽ ലെങ്ത്ത് ആയിട്ടുള്ള രണ്ട് പീസായിട്ട് ഞാൻ കട്ട് ചെയ്യാണ് അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഗോൾഡൻ റേഷ്യോ ഡിഫൈൻ ചെയ്യുന്ന എന്താണെന്നറിയുമോ ദ റേഷ്യോ ഓഫ് ഹോൾ സെഗ്മെൻറ്റ് ടു ദ ലോങ്സ്റ്റ് സെഗ്മെൻറ്റ് ഹോൾ സെഗ്മെൻറ്റും ലോങ്ങസ്റ്റ് സെഗ്മെൻറ് തമ്മിലുള്ള റേഷ്യോവും ലോങ്ങർ സെഗ്മെൻറ്റും ഷോർട്ടർ സെഗ്മെൻറ്റ് തമ്മിലുള്ള റേഷ്യോവും സെയിം ആണ് എന്നാണ് നമ്മുടെ ഗോൾഡൻ റേഷ്യോ പറയുന്നത് എന്താണ് ഒരു റേഷ്യോ നമുക്കിപ്പോൾ രണ്ട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ആ രണ്ട് ക്വാണ്ടിറ്റിയെ ഇൻ്റർറിലേറ്റ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നമ്പറാണ് ഒരു റേഷ്യോ എന്ന് പറയുന്നത് അതായത് ഇപ്പം എൻ്റെയിൽ രണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് ആ രണ്ട് ക്വാണ്ടിറ്റി തമ്മിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനാണ് ഈ റേഷ്യോ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ ഇപ്പോൾ ടോട്ടൽ മാർക്സിൻ്റെ ആൻഡ് എക്സാം ആണ് ബട്ട് എനിക്ക് കിട്ടിയത് ഫോർട്ടി ആണെങ്കിൽ ആ എനിക്ക് കിട്ടിയ മാർക്കും ആ ടോട്ടൽ മാർക്കും തമ്മിലുള്ള റിലേഷൻ നമ്മൾ എങ്ങനെ എഴുതും ഫോർട്ടി ഔട്ട് ഓഫ് ഫിഫ്റ്റി എന്ന് എഴുതും ആ ഒരു ഫ്രാക്ഷൻ ആ ഒരു ഫ്രാക്ഷനെയാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത് ഓക്കെ സിമ്പ്ലി പറഞ്ഞതോളൂ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോൺസെപ്റ്റായിരിക്കും ഞാൻ പറഞ്ഞതോളൂ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് സോ എന്താണ് ഗോൾഡൻ റേഷ്യോ ഒരു ലൈൻ സെഗ്മെൻറ്റിനെ നമ്മൾ രണ്ട് അൺ ഈക്വൽ ലെങ്ത് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് ഹോൾ സെഗ്മെൻറ്റ് മൊത്തം സെഗ്മെൻറ്റും ലോങ്ങസ്റ്റ് സെഗ്മെൻറ്റും തമ്മിലുള്ള റേഷ്യോവും ലോങ്ങർ സെഗ്മെൻറ്റ് ഷോർട്ടർ സെഗ്മെൻറ്റിലോട്ടുള്ള റേഷ്യോവും എന്തായിരിക്കും ഇറ്റ് വിൽ ബി സെയിം എന്നാണ് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ സോ നമുക്ക് ഗോൾഡൻ റേഷ്യോയുടെ വാല്യൂ നോക്കാം എന്താണ് ഗോൾഡൻ റേഷ്യോടെ വാല്യൂ അതൊരു ഇറാഷണൽ നമ്പറാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് ദ ആർ ദാറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ആസ് എ റേഷ്യോ ഓഫ് ഇൻ്റീജേഴ്സ് ഇൻഡീജേഴ്സിൻ്റെ റേഷ്യയായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഈ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഗോൾഡൻ വാല്യൂ അല്ലെങ്കിൽ ഗോൾഡൻ റേഷ്യോയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഇസ് വൺ പ്ലസ് റൂട്ട് ഫൈവ് ഡിവൈഡഡ് ബൈ ടു ഇറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി വൺ പോയിന്റ് സിക്സ് വൺ എയ്റ്റ് എന്ന് നമുക്ക് പറയാം ഈ ഗോൾഡൻ റേഷ്യോയുടെ വാല്യൂ എന്താണ് വൺ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ഞാൻ ഈൻട്രോ പറഞ്ഞത് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഗോൾഡൻ രേഷയ്ക്ക് നമ്മുടെ നേച്ചറിലെ കുറേ അധികം എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റുന്നതല്ലേ നമ്മുടെ ചുറ്റും സോ നമുക്ക് അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം സോ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ഹ്യൂമൻ ബോഡിയുടെ പ്രൊപ്പോർഷൻസ് നമ്മുടെ ഓർഗൻസിൻ്റെയൊക്കെ അറേഞ്ച്മെൻ്റിൻ്റെ ഒരു പ്രൊപ്പോർഷൻ മൊനാലിസ ഡ്രോയിങ് ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗീസ സീഡ് ഹെഡ്സ് അതായത് ഈ സൺഫ്ലവറിലൊക്കെ സീഡ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി ട്രീ ബ്രാൻഡസിൻ്റെ അറേഞ്ച്മെൻറ്റ് ആനിമൽ ഫ്ലൈറ്റിൻ്റെ പാറ്റേൺസ് സ്പൈറൽ ഗാലക്സീസ് അതായത് നമ്മുടെ യൂണിവേഴ്സിലെ ഗാലക്സി എന്ന് പറയുന്നത് പല ടൈപ്പ്സ് ഉണ്ട് സ്പൈറൽ ഉണ്ട് റെഗുലർ ഷേപ്പ് ഉണ്ട് ഇറഗുലർ ഷേപ്പ് ഉണ്ട് അതിൽ സ്പൈറൽ ഗാലക്സിയുടെ അറേഞ്ച്മെൻറ്റ് പൈനാപ്പിളിൻ്റെ സ്കിന്നുണ്ടല്ലോ ആ പുറത്തുള്ള കവറിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ് ഫ്ലവേഴ്സിൽ പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇതിലെല്ലാം നമുക്ക് ഗോൾഡൻ റേഷ്യോ കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും എന്നാണ് സയൻറ്റിസ്റ്റ് പറയുന്നത് സോ ഇതിനെപ്പറ്റിയൊക്കെ അറിയ അറിയാവണം എന്നുള്ളവർക്ക് കൂടുതൽ പഠിക്കാം കേട്ടോ ഇറ്റ് വിൽ ബി മോർ ഇൻട്രസ്റ്റിംഗ് സോ നമുക്കിനി പാറ്റേൺ നോക്കാം സോ ഇവിടെ പറയുന്നത് ആസ് ദി ഫിബിനോച്ചി നമ്പേഴ്സ് ഗെറ്റ് ബിഗർ അതായത് നമുക്കറിയാം അല്ലേ ഇപ്പോൾ സീറോ വണ്ണും തുടങ്ങി പിന്നെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവാ ഇറ്റ് ഈസ് നെവർ എൻഡിങ് അത് നല്ലോണം ഇൻഫിനറ്റായിട്ട് ആഡ് ചെയ്ത് ബിഗറായിട്ട് ബിഗറായിട്ട് പോവുകയാണ് അങ്ങനെ പോകുമ്പോഴത്തേക്കും ദ റേഷ്യോ ബിറ്റ്വീൻ ഈച്ച് പയർ ഓഫ് നമ്പേഴ്സ് ഗെറ്റ്സ് ക്ലോസ് ടു ദ ഗോൾഡൻ റേഷ്യൂ നമ്മുടെ അടുത്തടുത്തുള്ള രണ്ട് നമ്പറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തിന് ക്ലോസർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗോൾഡൻ റേഷ്യോയ്ക്ക് ക്ലോസർ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ ഫിബിനോജി നമ്പേഴ്സും ഗോൾഡൻ റേഷ്യോയും തമ്മിലുള്ള റിലേഷൻ പറയുന്നത് ഗോൾഡൻ റേഷ്യോയുടെ അപ്രോക്സിമേറ്റ് കുറച്ച് ലാർജർ ഡെസിമൽ വാല്യൂസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് വൺ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് സീറോ ത്രീ ത്രീ നയൻ അങ്ങനെ പോകും സോ നമുക്ക് നമ്പേഴ്സ് വെച്ച് എങ്ങനെയാണ് ഇതിൻ്റെ റിലേഷൻ വരുന്നതെന്ന് നോക്കാം എന്താ ഇവിടെ ഞാനൊരു ടേബിൾ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് ഇങ്ങനെ ടേബിളായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിക്കാം ഓർ ഇതിൻ്റെ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് വേറെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഇറ്റ് വിൽ ബി ഗുഡ് ഓക്കെ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ അത് തമ്മിലുള്ള റേഷ്യോ അതിൻ്റെ വാല്യൂ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് നമ്പർ ഏതാണ് വൺ ആണ് സെക്കൻഡ് നമ്പറും വൺ ആണ് നമ്മളിവിടെ സീറോ എടുക്കുന്നില്ല റേഷ്യോ എടുക്കുന്നുണ്ട് സീറോ എടുക്കുന്നില്ല സോ ഫസ്റ്റ് ടു നമ്പേഴ്സ് വൺ ആൻഡ് വൺ 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 നമ്മളുടെ റേഷ്യോ എന്താണ് വൺ തന്നെയാണ് സോ ടു വൺ എടുക്കുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ടു ഡിവൈഡ് ബൈ വൺ ഇറ്റ് വിൽ ബി ടു എത്രയും ടു എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് വൺ പോയിൻറ്റ് ഫൈവ് ടെൻ തേർട്ടീനും എയ്റ്റും എടുക്കുമ്പോൾ എന്താണ് തേർട്ടീൻ ബൈ എയ്റ്റ് ഇറ്റ് ഈസ് വൺ പോയിൻറ്റ് സിക്സ് ടു ഫൈവ് ഈ റോ ഈ വാല്യൂടെ കോളം നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലേ താഴോട്ട് പോകുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഗെറ്റിംഗ് നിയർ ടു വൺ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് നമ്മുടെ ഗോൾഡൻ റേഷ്യോയുടെ വാല്യൂ എന്താണ് വൺ പോയിന്റ് സിക്സ് വൺ എയ്റ്റ് സീറോ ത്രീ ത്രീ നയൻ അങ്ങനെ പോകും ദാ ഇവിടെ സിക്സ് വൺ എയ്റ്റ് വൺ വരെ എത്തി അപ്പോൾ ഇനിയും താഴോട്ട് പോകും തോറും ഇത് ഗോൾഡൻ റേഷ്യോയുടെ വാല്യൂവിന് അടുത്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് സോ ഇതാണ് ഗോൾഡൻ റേഷ്യോവും ഫിബിനോച്ചി നമ്പേഴ്സും തമ്മിലുള്ള റ്റ് വൺ റിലേഷൻ അവർ അവർ കീപ്പ് ചെയ്യുന്ന ഒരു റിലേഷൻ ഇതാണ് സോ നമുക്കിനി ബാക്കിയുള്ള പാറ്റേൺസ് കൂടെ നോക്കാം നെക്സ്റ്റ് പാറ്റേൺ ഇതാണ് സോ ടേക്ക് ഫോർ അഡ്ജസ്റ്റ് എൻ ഫിബിനോച്ചി നമ്പേഴ്സ് അടുത്തടുത്തുള്ള നാല് ഫിബനോച്ചി നമ്പേഴ്സ് എടുക്കാം ആൻഡ് ഇവിടെ പറയുന്നത് എന്താണെന്ന് പറയുക ദ ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടു മിഡിൽ നമ്പേഴ്സ് വിൽ ബി ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ എൻ നമ്പേഴ്സ് നമ്മൾ നാല് നമ്പേഴ്സ് ആണല്ലോ എടുക്കുന്നത് ഈ നാല് നമ്പേഴ്സിൽ നടുക്കുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എൻ്റിലുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ഈ പാറ്റേൺ പറയുന്നത് ഫിബ്രനോച്ചി നമ്പേഴ്സിലെ നമ്പേഴ്സിൻ്റെ പ്രത്യേകതയാണിത് സോ ഫസ്റ്റ് ഫോർ നമ്പേഴ്സ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് വൺ വൺ ടു ത്രീ നിങ്ങൾക്ക് ഈ സീരീസിനെ ഫില്ല് ചെയ്യാം ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നമ്പേഴ്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത് സോ വൺ വൺ ടു ത്രീന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ദെൻ ദ മിഡിൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് ടൂവും വണ്ണും ആണ് ഇവിടുത്തെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് സോ ടു സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ എത്രയാണ് ഫോർ മൈനസ് വണ് എസ് ത്രീ അല്ലേ സോ ത്രീ എന്ന് കിട്ടി എൻ നമ്പേഴ്സ് എന്തൊക്കെയാണ് വണ്ണും ത്രീ സോ പ്രോഡക്റ്റ് എന്താണ് വൺ ഇൻറ്റു ത്രീ ത്രീ സോ ഇത് നമുക്ക് ഈ ഒരു റിലേഷൻ നമുക്ക് ആദ്യത്തെ നാല് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഫിബ്രാച്ചി നമ്പേഴ്സ് ഫിബ്രോച്ചി നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും ദെൻ നെക്സ്റ്റ് ഫോർ അഡ്രസ്സ് ആൻഡ് ഫിബ് നമ്പേഴ്സ് നോക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് വൺ ടു ത്രീ ഫൈവ് ആൻഡ് ടൂ ത്രീയു ആണ് നമ്മുടെ ഇവിടുത്തെ മിഡിലുള്ള രണ്ട് നമ്പേഴ്സ് ഇതിൻ്റെ സ്വയേഴ്സിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണ് ഇറ്റ് ഇസ് ത്രീ സ്ക്വയർ മൈനസ് ടു സ്ക്വയർ ദാറ്റ് ഇസ് നയൻ മൈനസ് ഫോർ വിച്ച് ഇസ് ഈക്വൽ ടു ഫൈവ് എൻഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ് വണ്ണും ഫൈവ് ആണ് അല്ലേ സോ വൺ ഇൻറ്റു ഫൈവ് അതും ഫൈവ് തന്നെയാണ് സോ ആ റിലേഷൻ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ദാ ഇവിടെ കൂടെ നോക്കാം എന്താ ത്രീ ഫൈവ് എയിറ്റ് തേർട്ടീൻ എന്ന് പറയുന്നത് എന്താണ് മിഡിലെ എയ്റ്റും ആണ് സോ സിക്സ്റ്റി ഫോർ മൈനസ് ട്വൻറ്റി ഫൈവ് നമുക്ക് തേർട്ടി നയൻ കിട്ടും എൻ്റെ നമ്പേഴ്സ് എഴുതുകയാണ് ത്രീയും തേർട്ടീൻ സോ ത്രീ ഇൻ ടു തേർട്ടീൻ വിച്ച് ഇസ് ഓൾസോ ദ സെയിം തേർട്ടി നയൻ ആണ് സോ ഇങ്ങനെ നമുക്ക് ഈ പാറ്റേൺ കൂടെ എഴുതാം ഇത് നമുക്ക് നല്ല വൃത്തിക്ക് ഇത് ഇതുപോലൊക്കെ എഴുതി താഴോട്ട് ഒരു നമുക്ക് ഇപ്പോൾ ഇവിടെ ഫൈവ് നമ്പേഴ്സാണ് എടുത്തിട്ടുള്ളത് ഒരു സെവൻ നമ്പേഴ്സ് വരെ എടുക്കാമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഫൈവ് തന്നെയാണെങ്കിലും ഇറ്റ്സ് ഓക്കെ ഐ തിങ്ക് അത് കുഴപ്പമില്ല തോന്നുന്നു ഞങ്ങളുടെ ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്യുക നിങ്ങളത് ചൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ മാഗസിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആയിട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് ഓക്കെ നമുക്കിനി അടുത്ത് നോക്കാം അടുത്ത് എന്താണ് ടേക്ക് ത്രീ അഡ്ജസ്റ്റ് ഇൻഡ് നമ്പേഴ്സ് നേരത്തെ നമ്മൾ നാലെണ്ണം എടുത്തു ഇവിടെ നമ്മൾ മൂന്നെണ്ണമാണ് എടുക്കുന്നത് ഈ മൂന്ന് എണ്ണം എടുക്കുമ്പോഴത്തേക്കും ഇറ്റ് എസ് സെയിം ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് എൻഡ് നമ്പേഴ്സ് പ്ലസ് ഓർ മൈനസ് വൺ വിൽ ബി ഈക്വൽ ടു സ്ക്വയർ ഓഫ് മിഡിൽ നമ്പർ അതായത് ആദ്യത്തെ മൂന്ന് നമ്പർ ആണല്ലോ എടുക്കുന്നത് അതായത് തുടർച്ചയായിട്ടുള്ള മൂന്ന് നമ്പർ എടുക്കുന്നു ആ മൂന്ന് നമ്പറിൽ നടുവിലത്തെ നമ്പറിൻ്റെ സ്ക്വയർ നമുക്ക് കിട്ടും എങ്ങനെ എൻ്റിലുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക അതായത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് ഏതൊരു പ്ലസ് വൺ ചെയ്യുക അല്ലെങ്കിൽ മൈനസ് വൺ ചെയ്യുക പ്ലസ് വൺ മൈനസ് വണ്ണിന് തൈ ഇപ്പം ഞാൻ തന്നിരിക്കുന്നത് ഇതേ ഓർഡറിലാണ് കീപ്പ് ചെയ്ത് പോകേണ്ടത് സോ ഈ ഓർഡറിൽ കീപ്പ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും മിഡിൽ നമ്പറിൻ്റെ സ്ക്വയർ കിട്ടും എന്നാണ് ഈ പാറ്റേൺ പറയുന്നത് സോ നമ്മൾ ഫസ്റ്റ് നമ്പർ എടുത്തു സീറോ വൺ വൺ ഇവിടെ എടുക്കുമ്പോൾ എങ്ങനെയാണ് സീറോ ഇൻറ്റു വൺ സീറോ ആണ് പ്ലസ് വൺ പ്ലസ് വൺ എടുക്കുമ്പോഴത്തേക്കും മെറ്റസ് വൺ ആ വൺ തന്നെയല്ലേ മിഡിൽ നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് കിട്ടിയല്ലോ സോ ദാ ഇനി റാൻഡോ ആയിട്ട് നമുക്ക് നോക്കാം ത്രീ ഫൈവ് എയ്ച്ച് ത്രീ ഇൻറ്റു എയ്റ്റ് എൻ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ട്വൻറ്റി ഫോർ ആണല്ലോ ഇവിടെ ആദ്യം പ്ലസ് വൺ ഇതാ ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് പ്ലസ്സും മൈനസും വരുന്നത് സോ പ്ലസ് വന്നു നെക്സ്റ്റ് മൈനസ് ഇത് എത്രാമത്തെ ലൈൻ ആണ് ഇതാ ഇവിടെയാണ് വരുന്നത് ഇറ്റ് ഇസ് ഫിഫ്ത്ത് ലൈൻ സോ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് ഇവിടെ തിരിച്ചതാണ് പ്ലസ് വരും സോ ത്രീ ഇൻ ടു എയ്റ്റ് പ്ലസ് വൺ എസ് ട്വൻറ്റി ഫൈവ് വിച്ച് ഇസ് ഈക്വൽ ടു ഫൈവ് സ്ക്വയർ ഇങ്ങനെ നമുക്ക് ഈ പാറ്റേണും കൂടെ കണ്ടുപിടിക്കാവുന്നതാണ് ഏതെല്ലാം ഫിബനോച്ചി നമ്പേഴ്സിൽ സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഫോർ നമ്പേഴ്സ് വെച്ചൊരു പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തു ത്രീ നമ്പേഴ്സ് വെച്ച് ഒരു പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഓക്കെ ഇത്രയും പാറ്റേൺസ് ആണ് ഫിഫനോജി നമ്പേഴ്സിലെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സോ താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓർ മെയിൽ അയക്കുക ഓക്കെ പ്ലീസ് ഡു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സോ താങ്ക്സ് ഫോർ വാച്ചിങ് സി യു ഇൻ എന്ന വീഡിയോ ബൈ